നമസ്കാരം. ഭാരതത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണ് ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കുമുള്ളത്. ഓരോ ഇന്ത്യക്കാരനും ടി വി സ്ക്രീനിൽ ആദ്യം കണ്ട ചാനലും ദൂരദർശനാണ്. കേബിൾ ചാനലുകൾ ഇന്നൊരു പ്രധാന സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും പല ഗ്രാമങ്ങളിലും ആളുകൾക്ക് ഇപ്പോഴും ആശ്രയം ദൂരദർശനും ആകാശവാണിയും തന്നെയാണ്. 2020 കണക്കുകൾ പ്രകാരം ദൂരദർശന്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും പ്രേക്ഷകരിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ ചാനലുകൾക്ക് 100% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം പാകിസ്ഥാനാണ്. എങ്ങനെയാണെന്നല്ലേ, ഇന്ത്യ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ ഇതുണ്ടാക്കിയ ജനപ്രീതിയാണ് ഇത്ര വലിയ വളർച്ചയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണം. പാകിസ്ഥാനിൽ നിരവധി പേർ റേഡിയോ കേൾക്കുകയും ദൂരദർശനിലെ പരിപാടികൾ സ്ഥിരമായി കാണുകയും ചെയ്യുന്നു. 2020 ഇന്ത്യ കഴിഞ്ഞാൽ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് പാകിസ്ഥാനിലാണ്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും പിന്നാലെ അമേരിക്കയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ വർഷം ദൂരദർശനിലും ആകാശവാണിയിലുമുള്ള ചാനലുകൾക്ക് 1 ബില്യൺ ഡിജിറ്റൽ വ്യൂയേഴ്സും 6 ബില്യൺ ഡിജിറ്റൽ വാച്ച് മിനിറ്റുകളും ഉണ്ടായതായി വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചിരുന്നു. പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയറിന് 25 ലക്ഷത്തിലധികം പുതിയ ഉപഭോക്താക്കളെയാണ് ഇപ്പോൾ ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളുമായി ആശയവിനിമയം നടത്തിയ മൻ കി ബാത് പരിപാടിയാണ് ദൂരദർശന്റെ ഏറ്റവും പ്രശസ്തമായ ഡിജിറ്റൽ വീഡിയോ. ന്യൂസ് ഡെസ്ക്, തത്വമായി.